നമുക്ക് ശാന്തിയും സന്തോഷവും നൽകുന്നതിനു വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. പ്രമാണത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ എനിക്കുള്ള യോഗ്യത എന്താണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് വ്യക്തമാക്കാം. 1980 ആണ് ഞാൻ വന്യ റമ്പാജിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. അത് തടാകം ആശ്രമത്തിൽ വെച്ചായിരുന്നു, സന്ധ്യയ്ക്കായിരുന്നു. അന്ന് വന്യ പോൾ റമ്പാജിനും അക്കൂടെ ഉണ്ടായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിൽ വെച്ച് മറ്റു റമ്പാജിനെ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ബഹുമാനപ്പെട്ട അച്ഛന്മാർ വൈദ്യസന്ധാനിൽ പഠിക്കുമ്പോൾ റമ്പാജിനെ കുറിച്ച് വലിയ ആദരവോടെ സംസാരിക്കുകയും അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ കാണിക്കുകയും അങ്ങനെ റമ്പാജിന്റെ ജീവിതത്തിലേക്ക് പ്രകാശം വരുത്തുന്ന പല സൂചനകൾ അവരെനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് അവരിൽ നിന്ന് റമ്പാജിനെ കുറിച്ച് പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം മധുരഭാഷണങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകം പല പ്രാവശ്യം നോക്കുന്നതിനും അതിലെ റമ്പാജിന്റെ കുറിപ്പുകൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കുന്നതിനും എനിക്ക് അല്പം അവസരമുണ്ടായി. എല്ലാവർക്കും ഉപരിയായി ഞങ്ങളുടെ ഒക്കെ ശ്രേഷ്ഠ ഗുരുവായിരുന്ന പ്രശസ്തനായിരുന്ന കാര്യം ചെയ്ത പൗലോസ്മാൻ ഗ്രിഗോരിയോസ് തിരുമേനി വളരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു റമ്പാജിന്റേത് എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഗുരു എന്നുള്ള നിലയിൽ അദ്ദേഹം ആദരിക്കുന്നവരെ ശിഷ്യന്മാരായ ഞങ്ങളും ആദരിക്കുക സ്വാഭാവികമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് വാസ്തവത്തിൽ എനിക്ക് റമ്പാജിനെ കുറിച്ച് പറയാൻ വ്യക്തിപരമായിട്ട് ഉള്ള അനുഭവ ജ്ഞാനം അധികം ഇല്ല, എനിക്കതിന് യോഗ്യതയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. റമ്പാജിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കേട്ട് അറിഞ്ഞതും റമ്പാജിന് എഴുതിയ കുറിപ്പുകളിൽ നിന്ന് വായിച്ച് അറിഞ്ഞതും പിന്നെ പൊതുവെ ആളുകൾ സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവൂ. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നത് ഉചിതമല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. കുറച്ച് പ്രായമുള്ളവർക്കറിയാം, 1960 ഒരു വലിയ സാംസ്കാരികമായ മാറ്റം ലോകത്തിനുണ്ടായി. അത് യൂറോപ്പിലും അമേരിക്കയിലും ആരംഭിച്ചെങ്കിലും കോട്ടയത്ത് അന്ന് സിഎംഎസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാനും ഓർക്കുന്നുണ്ട് അതിന്റെ തരംഗങ്ങൾ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ വന്നു. അതിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമെന്നൊക്കെയാണോ എന്ന് അറിയപ്പെട്ടിരുന്നതെങ്കിലും അതിനെ സംസ്കാരത്തെക്കുറിച്ച് അറിവുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്നത് കൗണ്ടർ കൾച്ചർ എന്നാണ്. അതായത് അന്നുവരെ അന്ന് ലോകത്തിൽ പ്രബലമായിരുന്ന ആധുനിക ജീവിതത്തിന്റെ എല്ലാ ചട്ടവട്ടങ്ങളെയും അതിലേഖിക്കുന്ന നിഷേധിക്കുന്ന ഒരു പുതിയ യുവ സംസ്കാരം അന്ന് ഉടലെടുത്തു. അന്ന് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ എല്ലാവരും പ്രത്യേകിച്ച് മാന്യന്മാരായി അറിയപ്പെടുന്ന ആളുകളൊക്കെ 3-piece സൂട്ട് ധരിക്കുകയും എപ്പോഴും കൈ വെട്ടുകയും മുടി വളരെ ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രായമുള്ളവർക്കറിയാം ഹിപ്പി പ്രസ്ഥാനം എന്ന് പറയുന്ന സംഗതി ആരംഭിച്ചത്. അപ്പോഴേ സമ്പന്നമായ കുടുംബങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാർ പലരും ഇവരുടെ ഈ മാന്യമായ വസ്ത്രധാരണം ഉപേക്ഷിച്ചു. കൈ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ല, വളരെ കണ്ടാൽ വളരെ വൃത്തികേടാണ് നമുക്ക് സാധാരണഗതിയിൽ തോന്നുന്ന രീതിയിലുള്ള കീറിപ്പറിഞ്ഞ വേഷങ്ങൾ, ചുരുണ്ടുകൂടിയ വേഷങ്ങൾ, അലക്കുകയോ അല്ലെങ്കിൽ ഇസ്തിരി ഇടുകയോ ചെയ്യാത്ത വേഷങ്ങൾ ഒക്കെ ധരിച്ച് തലമുടിയും ഒത്തിരി തലമുടിയും താടിയും നീട്ടി ഒത്തിരി ചെറുപ്പക്കാർ അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും പോയി. അവരിൽ ചിലരാണ് ഇന്ത്യയിൽ വന്ന് യോഗ പഠിക്കുകയും അതുപോലെ ആധ്യാത്മിക ഗുരുക്കന്മാരെ തേടുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. അതിലൊരു വിഭാഗം കഞ്ചാവും ചരസും മറ്റ് ലഹരി മരുന്നുകളും കഴിച്ച് അവരുടെ ജീവിതം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. വേറെ ചിലർ ആധ്യാത്മികമായ പാതകളിലേക്ക് തിരിഞ്ഞു. ഏതായാലും ഇതിന് കൗണ്ടർ കൾച്ചർ എന്നാണ് അന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്.
അതിന്റെ കാരണം അന്ന് പ്രബലമായിരുന്ന ആധുനിക സംസ്കാരം അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മാനുഷികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഇതിനെ തിരിച്ചടിച്ചത്. അവരുടെ പ്രതിഷേധം യഥാർത്ഥത്തിൽ അവരുടെ മുൻ തലമുറയോടും അന്നത്തെ വ്യവസ്ഥാപിതമെന്ന് കരുതപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥയോടുമാണ്. ഞാൻ ഇത് സൂചിപ്പിച്ചത് ഇതുപോലെ ഒരു സംഗതി മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായി. അതാണ് സന്യാസ പ്രസ്ഥാനം. സന്യാസ പ്രസ്ഥാനത്തിന്റെ പല വശങ്ങളിൽ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഞാനിത് പറയുന്നത് റംഭാജൻ ഒരു നല്ല സന്യാസിയായിരുന്നു. മറ്റൊരു റംഭാജൻ സന്യാസിമാരുടെ പുരാതന പാരമ്പര്യത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ധ്യാനവും അദ്ദേഹത്തിന്റെ അനുഷ്ഠാനങ്ങളും ജീവിതചര്യയും എല്ലാം തന്നെ ഒരു നല്ല സന്യാസിയുടേതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ല സന്യാസിയും ആധ്യാത്മിക ഗുരുവുമായിരുന്നതുകൊണ്ടാണ് ഇവിടെ ധാരാളം ആളുകൾ വരുന്നത്, ഇപ്പോഴും വരുന്നത്. അദ്ദേഹം ഒരു സ്ഥാനകാംക്ഷിയോ അല്ലെങ്കിൽ ലോകത്തിന്റെ മഹത്വങ്ങളിൽപ്പെട്ട് എപ്പോഴും പുറമെ വലിയ ജാടകൾ കാണിക്കുന്ന ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ വരികയില്ലായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹം ഒരു പുതിയ സംസ്കാരത്തിന്റെ, സന്യാസ സംസ്കാരത്തിന്റെ നല്ല പ്രതിനിധിയായിട്ടാണ് കാണപ്പെട്ടത്. മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടോടുകൂടി ക്രിസ്തീയ സഭയ്ക്ക് റോമ സാമ്രാജ്യത്തിൽ ഔദ്യോഗികമായ അംഗീകാരമുണ്ടാകുകയും മെത്രാന്മാർക്കും വൈദികർക്കും രാജകീയമായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് സഭ കൂടുതൽ ലൗകികമായ ജീവിതത്തിലേക്ക് ആണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഈജിപ്തിലെ മരുഭൂമിയിലേക്കും സിറിയയിലെ വിജനമായ കുന്നുകളിലേക്കും ഒക്കെ ഏകാന്ത വാസത്തിന് പോയത്. അതാണ് വിശുദ്ധ അന്തോനിയോസിന്റെ ചരിത്രം. അത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ സമൂഹങ്ങളായിട്ട് അവർ മാറി. വിശുദ്ധ മക്കോമിയോസിന്റെ പേര് നമ്മൾക്ക് അറിയാം. പിന്നെ വിശുദ്ധ മേസിയിലെ ബസേലിയോസ് നിയമങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ സന്യാസ സമൂഹങ്ങളായിട്ട് അവർ മരുഭൂമിയിലും നിർജ്ജന പ്രദേശങ്ങളിലും ഏകാന്തവാസം അനുഷ്ഠിക്കുന്നവരൊക്കെ ആയിത്തീർന്നു. ഇതൊരു കൗണ്ടർ, ആധ്യാത്മികമായ ഒരു കൗണ്ടർ കൾച്ചറാണ്. അത് നിലനിരുന്നതായ സഭാ സംസ്കാരത്തെ ലോകത്തോട് കൂടുതൽ കൂടുതൽ താതാത്മ്യപ്പെട്ട് ലോകത്തിന്റെ വഴികളിലൂടെ നടന്നുകൊണ്ടിരുന്ന വൈദിക ശ്രേണിയിൽപ്പെട്ടവരെയും മറ്റേ ക്രിസ്ത്യാനികളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു കൗണ്ടർ കൾച്ചറായിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ലോകത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ പോലെ അതായത് ഞങ്ങളുടെ ഭീഷണെടുത്തുകൊണ്ട് ഞങ്ങൾ നസ്രായനായ യേശുവിനെ അനുഗമിക്കുകയാണ് എന്ന് പറഞ്ഞ് വെറും ഒരു തടികുരിശമെടുത്ത് അവരുടെ ലൗകികമായ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങളെല്ലാം പരിത്യജിച്ച് ഒരു മരുഭൂമിയിലേക്ക് പോയി. ഇന്നും നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പ്രചോദനം ലഭിക്കുന്നത് അങ്ങനെ ജീവിച്ച ആളുകളുടെ ചരിത്രത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു 99% ആളുകളും ആരും അറിയാതെ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശങ്ങളിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. റംഭാജിനെ കുറിച്ച് നമുക്കിന്ന് അറിവുള്ളത് അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കുവേണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറിയിൽ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത്. ഇത് വളരെ 1% പേരെ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഒന്നും ബാഹ്യമായിട്ട് ഭൗതികമായിട്ടൊന്നും ലോകത്തിൽ അവസാനിപ്പിക്കാതെ കടന്നുപോയവരാണ്. ഇംഗ്ലീഷ് കവി പാടിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിടുന്ന പൂക്കളെ കുറിച്ച് വേസ്റ്റിംഗ് ഇറ്റ്സ് ഫ്രേഗ്രൻസ് ഇൻ ദ ഡെസേർട്ട് എയർ. ആരും അറിയാതെ മരുഭൂമിയിൽ പരിമളം പരത്തി പട്ടുപോകുന്ന പൂക്കളെ പോലെ ആയിരുന്നു മിക്ക സന്യാസിമാരും. പക്ഷെ അവരെ സംഭരിച്ചതായ ഒരു ആധ്യാത്മിക ഊർജം, ആ ഊർജത്തിലാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. അവരെ പട്ടുപോയെങ്കിലും അത് ഈ ഭൂമിക്ക് വളമായിട്ട് പുതിയ മുളകൾ വളരുവാൻ തക്കവണ്ണം അതിനെ പരിപോഷിപ്പിക്കുന്ന വലിയ ശക്തിയായി അവരുടെ ജീവിതം തീർന്നു. ഞാൻ റംഭാജിന്റെ പടം കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിത്രം പാമ്പാട് തിരുമേനിയുടെ ചിത്രമാണ്. ഞാനത് പറയാൻ കാരണം പാമ്പാട് തിരുമേനിയെ ഞാൻ ചെറുപ്പത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതിനടുത്താണ് എൻ്റെ വീട്. മാത്രമല്ല ഞങ്ങൾ സഞ്ചയ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നുമൊക്കെ തിരുമേനിയെ കാണാൻ വേണ്ടി പോകാറുമുണ്ടായിരുന്നു.
വലിയ സാമ്യമാണ് അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിലെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു ധാരണ. ചെറുപ്പത്തിൽ കണ്ട് പരിചയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുദ്ര പതിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നടരാജൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് പാമ്പാടി തിരുമേനിയുടെ ചിത്രമാണ്. ഒരു താമസൻ അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുമ്പോൾ ആദ്യമേ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം പാമ്പാടി തിരുമേനിയുടെ ചിത്രമാണ്. ആദിത്യ മര്യാദ എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്നത് പാമ്പാടി തിരുമേനിയുടെ ചിത്രമാണ്. ആരോരും അറിയാതെ ഒരു കുന്നിന്റെ പുറത്ത് തന്റെ ഗുരു ഹൈന്ദവനായ തന്റെ ഗുരു സംഭാവന ചെയ്ത ഒരു കാട്ടിലെ കുന്നിന്റെ മുകളിൽ പർണശാല കെട്ടി തപസ് അനുഷ്ഠിച്ചു തുടങ്ങിയ ആളാണ് അദ്ദേഹം. മെത്രാൻ ആകാൻ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ സഭ അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് മെത്രാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. മെത്രാൻ സ്ഥാനത്ത് വന്നിട്ടും അദ്ദേഹം അതിൻ്റെതായ യാതൊരു ബാഹ്യമായ പ്രൗഢിയിലോ ശക്തിയിലോ അതിരമിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്റെ ഓർമ്മയിൽ ഞങ്ങളുടെ പള്ളിയിൽ തിരുമേനിയുടേതായിട്ടുള്ള എന്റെ കൽപ്പനകൾ വളരെ ചുരുക്കമായിരുന്നു. അത് ഒരുപക്ഷെ വലിയ നോമ്പ് വിടുമ്പോഴോ ക്രിസ്മസിനോ ഒക്കെ അയക്കുന്ന ഒരു പഴയകാലം മുതൽ അയക്കുന്ന ഒരു കൽപ്പനയുണ്ട്, ആധ്യാത്മികമായ സന്ദേശം ഉൾക്കൊള്ളുന്ന കൽപ്പന. ബാക്കിയുള്ള കൽപ്പനകളെല്ലാം സഹായ മെത്രാന്റേതാണ്. പാറയുടെ മാത്യൂസ് മാർഗീവാലയം സിനിമയാണ് കോട്ടയം ഇടവുകയുടെ സഹായ മെത്രാന്റേത് എന്ന് പറഞ്ഞാണ് കൽപ്പനകൾ വരുന്നത്. അത്രയധികം ഈ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് ഉൾവലിയുകയും അതേസമയം അവിടെ വരുന്ന എല്ലാവരെയും ജാതിമത ഭേദമന്യേ സ്വീകരിക്കുകയും അവർക്ക് ആധ്യാത്മിക ഗുരുവായി തീരുകയും മറ്റ് മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ഒരു വലിയ സൗഹൃദം പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു പാമ്പാടി തിരുമേനി. അതൊരു ഒരു പുരാതനമായ പാരമ്പര്യമാണ്. കുട്ടികൾക്ക് തിരുമേനിയുടെ അടുത്ത് പോകാൻ ഭയമില്ലായിരുന്നു. കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുന്നതിൽ അത്ര വലിയ പ്രാഗൽഭ്യമുള്ള ഒരു പ്രഭാഷകനൊന്നും ആയിരുന്നില്ല. നിലയ്ക്കൽ കൺവെൻഷൻ അദ്ദേഹത്തിന്റെ പ്രസംഗം എല്ലാവരും കോട്ടയം ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്ന ഒരു ഒരു പ്രസംഗമുള്ള എല്ലാ വർഷവും എന്റെ മക്കളെ നിങ്ങൾ നാല് കാര്യങ്ങൾ മറക്കരുത്, മരണം, ന്യായവിധി, മോക്ഷം, നരകം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വർഷത്തെയും പ്രസംഗം. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ മനസ്സിൽ മുദ്ര പതിപ്പിക്കുന്ന ചില വ്യക്തികളും ആ ഒരു പാരമ്പര്യത്തിൽ പാമ്പാടി തിരുമേനിയുടെ പാരമ്പര്യത്തിലാണ് മധ്യസ്തംഭാജിനെ കാണുന്നത്. ഇത് ആധ്യാത്മിക സംസ്കാരത്തിന് അല്ലെങ്കിൽ തെറ്റിപ്പോകാവുന്ന നമ്മുടെ മാർഗങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ട് പ്രതിസംസ്കാരമായിട്ടാണ് അവരിങ്ങനെയുള്ള ഒരു ജീവിത ശൈലി അനുഷ്ഠിച്ചത്. അത് നമുക്കെല്ലാവർക്കും അതുപോലെ ആശ്ചര്യമായിട്ട് അത് അനുകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കാണിച്ചു തന്നതായ മാർഗത്തിന്റെ ഒരു വലിയ ശക്തിയും സന്ദേശവും ഉണ്ട്. അത് ഏതെങ്കിലും ഒരവസരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭയുടെ ജീവിതത്തിലും നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് അത് സാർത്ഥകമായി തീരുന്നത്, നമ്മൾ അവരുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, തിയോളജി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി കൊണ്ട് അക്കാഡമിക്കായിട്ട് ക്ലാസ്സിൽ പുസ്തകം തുറന്ന് പഠിപ്പിക്കുന്ന ഒന്നല്ല, അത് അനുഭവനിഷ്ഠമായ ഒന്നാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളും സമൂഹവും തിരിച്ചറിയുന്ന ദൈവജ്ഞാനമാണ് തിയോളജി എന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കൊക്കെ ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ സെമിനാരികളിലും അങ്ങനെ പുസ്തകം വെച്ചുകൊണ്ട് അധ്യാപകർ മണിക്കൂർ വെച്ച് പഠിപ്പിക്കുകയും അത് വിദ്യാർത്ഥികൾ കുറെ കാണാപ്പാടം പഠിക്കുകയും പരീക്ഷയ്ക്ക് എഴുതുകയും അവർക്ക് മാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി നിർഭാഗ്യവശാൽ ഉണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷെ അതല്ല തിയോളജി എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. റമ്പാച്ചന്റെ കൃതികളിലും റമ്പാച്ചന്റെ സംഭാഷണത്തിലും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന ചില സംഗതികളുണ്ട്. അത് സമ്പൂർണമായും അനുഭവനിഷ്ഠമായ സംഗതികളാണ്. അപ്പം സ്വന്തം അനുഭവത്തിലൂടെ, സമൂഹത്തിന്റെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ മാത്രമല്ല ഇന്ത്യയിലെ പുരാതനമായ ധാരണയുമല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്തെങ്കിലും ബൗദ്ധികമായ പഠനം കൊണ്ട് ലഭിക്കുന്നതല്ല, നേരെ മറിച്ച് അനുഭവത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ, സത്യത്തിലും നീതിയിലും നന്മയിലും വേരൂന്നിയ ജീവിതശൈലിയിലൂടെ ഉരുത്തിരിയുന്ന ആന്തരികമായ അനുഭവമാണ് എന്ന് ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒന്നാണ് നമ്മുടെ ഓർത്തഡോക്സ് പൗരസ്ത്യ ക്രൈസ്തവ പാരമ്പര്യം.
പ്രമ്പഞ്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സംഗതി, തിയോളജി ഈസ് നോട്ട് ഇന്റലക്ച്വൽ ലേണിംഗ് ബട്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ഓർക്കാൻ ഇടയാകുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രമ്പഞ്ചന ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും ലളിത ജീവിതം നയിച്ച ആളാണ്. ഈ ലാളിത്യം എന്നുള്ള വാക്കിന് ഇപ്പോ അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടുപോയി. ഒരു കാലത്ത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് എന്താണ് ഒരാൾക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ, കിടക്കാൻ ഒരു സ്ഥലം വേണം, കഴിക്കാൻ അല്പം ഭക്ഷണം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം, ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇപ്പോഴും പാർപ്പിടം എന്ന് പറഞ്ഞാൽ ആർക്കും അതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുകയില്ല. കാരണം സുഖമായിട്ട് നമുക്ക് ന്യായമായ നിലയിൽ കിടക്കാൻ ഒരിടമുണ്ടെങ്കിലും നമുക്ക് ധാരാളം പണം വരുന്നത് കൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ വലിയ കൊട്ടാരങ്ങളാക്കി മാറ്റുകയാണ്. അത് പള്ളികളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ നിലയിൽ ഭവനങ്ങളാണെങ്കിലും ഒക്കെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയാണ് ഇതിന്റെ അവസാനം, എവിടെയാണ് ഇതിന്റെ സീലിംഗ്, എവിടെയാണ് ഇതിന്റെ അതിർത്തി, എവിടെയാണെന്ന് ആരും നിശ്ചയിക്കുന്നില്ല. പണം എന്ത് മാത്രമുണ്ടോ അതിന് അത് മുടക്കി നമ്മൾ വലിയ ഭവനങ്ങൾ പണിയുന്നു. കയറിക്കിടക്കാൻ ഒരിടം എന്നുള്ള പഴയ സങ്കല്പം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഈ ഇടുക്കിക്ക് പോകുന്ന വഴിക്കൊരു മലയുണ്ട്. ഞാൻ വഴി പറഞ്ഞു വരുന്നില്ല, കാരണം അവരെ അധികം ആളുകളെ അത് സ്വീകരിക്കുകയില്ല. അവിടെ ഒരു ഒരു പാറയുടെ ഇടുക്കി രണ്ട് മൂന്ന് ബ്രദേഴ്സ് താമസിക്കുന്നുണ്ട്. അവര് ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹത്തിൽ ചേർന്നവരാണ്. അച്ഛന്മാരായില്ല, മലപ്പുറം അച്ഛന്മാരാകാതെ ബ്രദേഴ്സായിട്ട് നിന്നുകൊണ്ട് അവർ താമസിക്കുക. അവരെ അത് താമസിക്കുന്നത് കണ്ടാൽ എനിക്ക് ഞാൻ വാസ്തവത്തിൽ അന്തം വിട്ടുപോയി. കാരണം മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ആളുകൾ താമസിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായി. ശരിക്കും പാറയുടെ ഒരു വിള്ളലിൽ ആളുകൾ രണ്ടുപേര് താമസിക്കുക. അതിന്റെ അകത്ത് ഒന്ന് കിടക്കുക എന്ന് പറയുന്നത് കിടക്കാൻ അവർക്ക് സ്ഥലമില്ല. രണ്ട് കട്ടകൾ വെച്ച് പൊക്കിയൊരു സ്ഥലമുണ്ട്. അതിന്റെ മുകളിൽ വെക്കുന്ന ഒരു പലകയുണ്ട്. രാത്രി കിടക്കാറാകുമ്പോൾ ആ പല ആ കട്ടയുടെ മുകളിൽ പലക എടുത്ത് വെക്കും. അവരവിടെ കയറി കിടക്കും. വാസ്തവത്തിൽ തലയും കാലും ഒന്ന് നിവൃത്തി വെക്കാനുള്ള സ്ഥലം അവിടെയില്ല. അവർ കഴിക്കുന്നത് അവർ കഞ്ഞി വെക്കും. ആ കഞ്ഞി അവർ കഴിക്കും. അവർ വിളറിയായിരിക്കുന്നു. അവർക്ക് വലിയ പോഷകമൊന്നും കിട്ടുന്നില്ല എന്നുള്ള വളരെ വ്യക്തം. പക്ഷെ അവരവിടെ ജീവിക്കുന്നുണ്ട്. അവരൊരു സാക്ഷ്യം ലോകത്തിന് നൽകുന്നു. ഇതുപോലെ നമ്മൾ അറിയാത്ത ധാരാളം ആളുകൾ ഈ ലോകത്തിൽ ലളിത ജീവിതം നയിക്കുന്നു. അപ്പോ ഇന്ന് വസ്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഡെഫിനേഷൻ ഇല്ല, നിർവചനമില്ല. പാർപ്പിടത്തിന് നിർവചനമില്ല, ഭക്ഷണത്തിനും നിർവചനമില്ല. നമ്മുടെ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ കഴിക്കുന്ന ഭക്ഷണം, അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. ഇത് എന്താണ് നമ്മുടെ ലോകത്തിന് എന്തെന്ന് സന്ദേശം നൽകുന്നു എന്ന് ചോദിച്ചൊന്നും നൽകുന്നില്ല എന്ന് മാത്രവുമല്ല, ഇത് ലോകത്തിന്റെ നാശത്തെ കുറിക്കുന്ന സന്ദേശം നൽകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഉപഭോഗ സംസ്കാരം, അതായത് കിട്ടുന്നതെല്ലാം നമ്മൾ കഴിക്കുക, ശരീരത്തിൽ അണിയുക, പുറമെ പ്രകടിപ്പിക്കുക, ഇത് ഈ കൺസ്യൂമറിസ്റ്റ് കൾച്ചറിന്റെ സ്വഭാവമാണ്. ഈ മൂന്ന് പരീക്ഷണങ്ങളെയാണ് കർത്താവ് ആദ്യമേ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നേരിട്ട മൂന്ന് പരീക്ഷകളാണ്. ഈ കാണുന്ന കല്ലും പാറയും മണലും എല്ലാം അപ്പമാക്കി തിന്നാനുള്ള പരീക്ഷ, എല്ലാവർക്കും ഉള്ള പരീക്ഷയാണ്. കർത്താവ് പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാണ്, അല്ലാതെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കയറിയിട്ട് താഴേക്ക് ചാടുക, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ലോകത്തിന്റെ മുൻപിൽ പ്രശസ്തനാകാനുള്ള വലിയ ഒരു തൃഷ്ണയാണ്. നമ്മുടെ കർത്താവ് അതിനെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു ആ താല്പര്യത്തെ. കുന്നിന്റെ മുകളിൽ കാലു നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ തന്റെ കാൽക്കീഴിലാണ് എന്ന് സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് നമ്മെ നയിക്കുന്ന ആ വലിയ ആർജനാസക്തി, അതിനെയും കർത്താവ് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ എപ്പോഴും മാതൃകയായിട്ട് എടുത്തിരുന്നത് കർത്താവിന്റെ ഈ പരീക്ഷകളും കർത്താവ് അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളതുമാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു മാതൃകയല്ല, ഇത് നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങൾക്കുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ ക്രിസ്തീയ സമൂഹം ഇങ്ങനെ ഒരു കൗണ്ടർ കൾച്ചർ കാണിച്ചില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. നിലനിന്നാൽ തന്നെ അതിന് അർത്ഥമില്ല. അത് സമ്പൂർണമായി ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുരൂപപ്പെട്ടു പോകുന്ന ഒന്നാണ്.
ഒരു ദിവസം പോസ്റ്റർ നമ്മുടെ പഠിപ്പിച്ചു, നിങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഡു നോട്ട് ബി കൺഫോം ടു ദ വേൾഡ്. ലോകം ഇങ്ങനെ ഭരിച്ചു വെക്കുന്ന ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈനിൽ പെട്ടുപോയാൽ പിന്നെ നമ്മൾ യാതൊരു തരത്തിലും വ്യത്യസ്തതയുള്ളവരല്ല. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഡു നോട്ട് ബി കൺഫോം ടു ദി വേൾഡ് ആൻഡ് ഇറ്റ്സ് ഡിസൈൻസ് എന്ന് ഓരോ അപ്പോസ്തലരും മറ്റ് അപ്പോസ്തലന്മാരും നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. സന്യാസ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇതാണ്. അതൊരു കൗണ്ടർ കൾച്ചറാണ്. റമ്പാച്ചനെ പോലുള്ള വ്യക്തികൾ നമ്മുടെ മുൻപിൽ, നമ്മുടെ കാലത്ത്, നമ്മുടെ സാഹചര്യങ്ങളിൽ അത് നടപ്പാക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നവരാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ എന്റെ വടനാളത്തെ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു തന്നു. ഇന്ത്യയുടെ ആധ്യാത്മിക സ്രോതസ്സുകൾ, ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് അറിയണമെന്നൊരു വലിയ ആഗ്രഹം കുറെ നാളേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഋഷികേശിലും ഹരിദ്വാറിലും പിന്നെ ഗംഗോത്രിയിലും ഒക്കെ ഒരിക്കൽ പോയി. പിന്നെ കാശിയിലും ബുദ്ധന്റെ സ്ഥലമായ സർനാഥിലും ഒക്കെ പോയി. പിന്നെ അവസാനം ഹിമാലയത്തിൽ. നമ്മുടെ രാജ്യത്തല്ല എങ്കിൽ പോലും ചൈനയിലായിരിക്കുന്ന കൈലാസം വരെ യാത്ര ചെയ്യുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. ആ പോകുന്ന വഴിക്കാണ് പ്രസിദ്ധമായ മാനസ സരസ്. 10,000 അടി ഉയരത്തിലായി കഴിയുമ്പോൾ നമ്മുടെ ശ്വാസം നമുക്ക് കിട്ടുകയില്ല. കാരണം ഓക്സിജന്റെ അളവ് തീരെ കുറയും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താൽ നമ്മൾ അണയ്ക്കും. നമ്മളൊന്ന് തുനിഞ്ഞാൽ അണയ്ക്കും. കിടക്കുന്നയാൾ പെട്ടെന്ന് എഴുന്നേറ്റാൽ അണയ്ക്കും. നമുക്ക് കൈ ഉയർത്തി ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വിട്ടുപോകും പലരും. ഞാൻ 2 ദിവസം കിടപ്പാവുകയും ചെയ്തു ഈ അവസ്ഥ കൊണ്ട്. തലയിലും ഛർദിയും ദിഗ്ഭ്രമം ഉണ്ടാകും. നമുക്ക് കിഴക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണ് എന്നറിയാനുള്ള നമ്മുടെ കഴിവും 10,000 അടി ഉയരത്തിലാകുമ്പോൾ പലർക്കും ബലഹീനരായവർക്കായിരിക്കാം. എനിക്കുള്ളത് നഷ്ടപ്പെട്ടു. അപ്പോ മരങ്ങളൊന്നുമില്ല. 10,000 അടി ആകുമ്പോൾ തന്നെ മരങ്ങളില്ല. മരങ്ങൾക്ക് അവിടെ വളരാൻ സാധ്യമില്ല. എല്ലാം മരുഭൂമി പോലെ കിടക്കും. മരങ്ങളും മലകളുടെ മുകളിൽ, വേനൽക്കാലമാണെങ്കിൽ മലകളുടെ മുകളിൽ മഞ്ഞും കാണും. ഇങ്ങനെ വിശ്വവിശാലമായ ഒരു പ്രദേശത്തിലൂടെ ടിബറ്റൻ പീഠഭൂമി എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന പീഠഭൂമിയിലൂടെ അനേക ദിവസങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പുതിയ അനുഭവമായി. അപ്പം ഒരു കാര്യം മനസ്സിലായി, നമുക്കധികം ഭക്ഷണം വേണ്ട. നമുക്ക് ഒരു ചപ്പാത്തിയോ അല്പം ഒരു പിടി ചോറോ മതി. അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു കാബേജ് പുഴുങ്ങിയത് ശകലം മതി. അതിൽ കൂടുതൽ ഭക്ഷണം ഒരു ദിവസത്തേക്ക് നമുക്ക് ഇപ്പം വിശപ്പ് തോന്നുകയില്ല. അതുപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വസ്ത്രത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാവുകയില്ല. കാരണം ധരിക്കുന്ന വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ തന്നെ ഊരാൻ സാധിക്കില്ല. തണുപ്പ് കൊണ്ട് -10 ഡിഗ്രി ഒക്കെയാണ് പലയിടത്തും ആ സമയത്തുള്ള സമ്മറിൽ പോലും. അപ്പോൾ വേഷം വസ്ത്രത്തിന്റെ കാര്യത്തിൽ പാർപ്പിടമെന്ന് പറയുന്നത് ഇല്ല. മാനസസരത്തിൽ തീരത്ത് 2 ദിവസം ഞങ്ങൾ ചെന്റ് കെട്ടിയാണ് കിടന്നത്. അവിടെയൊക്കെ ഒരു കെട്ടിടവും നമുക്ക് കയറി കിടക്കാവുന്ന കെട്ടിടം ഒന്നുമില്ല. ഇങ്ങനെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഈ 3 അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ച് പുതിയ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകാനായിട്ട് ഇങ്ങനെയുള്ള യാത്രകൾക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒരു സന്യാസിനോട് പറഞ്ഞു, ഇന്ത്യയുടെ ആധ്യാത്മിക സ്രോതസ് അറിയാനായിട്ട് താൻ ഇങ്ങനെ പലയിടത്തും പണം മുടങ്ങി യാത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സ്വന്തം വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. നമ്മുടെ മരുഭൂമിയിലെ സന്യാസിമാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി. ഒരു വളരെ പ്രായമേറിയ ഒരു സന്യാസിനിയുടെ കഥയുണ്ട്. അവരെ കാണാനായിട്ട് പലരും വന്നു. അവരിങ്ങനെ മുറിക്കാതിരിക്കുകയാണ്. ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, അമ്മ അമ്മ എന്ത് ചെയ്യുക, എപ്പോഴും ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്. അമ്മ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുക, ഞാൻ ട്രാവലിംഗ്, ഓൾവേസ് ട്രാവലിംഗ്. പക്ഷേ മുറിക്കാത്ത ഒരു സെല്ലിന്റെ അകത്ത് അമ്മ ഇരിക്കുന്നത്, അവരെപ്പോഴും പ്രയാണം ചെയ്യുകയാണ് എന്ന്. അത് വാസ്തവമാണ്. എങ്കിലും സാധാരണക്കാരെ നിമിഷങ്ങൾക്ക് പരമൃത്തിന് പറഞ്ഞതുപോലെ നേരിട്ട് പോയി കാണുമ്പോൾ ഇതിന് ചില പുതിയ അർത്ഥങ്ങളൊക്കെ കിട്ടും എന്നുള്ളതും വാസ്തവമാണ്. അപ്പൊ മനുഷ്യന്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം നമ്മുടെ ലോകത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മാത്യു സ്രംബാജി നമ്മുടെ സന്ദേശം. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ലോകം നശിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ, ഇപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നും സസ്റ്റൈനബിൾ എക്കണോമിക്സ് എന്നും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്.
നിലനിൽക്കുന്നതായ ഒന്ന്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് നിലനിൽക്കുകയില്ല എന്നുള്ളത് വളരെ വളരെ വാസ്തവമാണ്. അതിന്റെ ദീർഘം വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല, കാരണം വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മുടെ പുതിയ ഒരു ജീവിത ക്രമത്തിന്, പുതിയ ഒരു ജീവിത ശൈലിക്ക് മാതൃക കാണിക്കുന്നവരാണ് മാത്യു സ്വന്താജിനെ തുടരുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് അപ്പാടെ നമുക്ക് ആക്ഷരികമായിട്ട് ഗ്രഹസ്ഥരായ ആളുകളായി ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അവർക്കത് സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ ഗ്രഹജീവിതത്തിലും നമ്മുടെ കുട്ടികളുടെ പരിശീലനത്തിലും നമ്മുടെ ഭാവി വൈദികരുടെ പരിശീലനത്തിലും ഒക്കെ നമുക്ക് ഈ മൂല്യങ്ങൾ സുപ്രധാനമാണ് എന്ന് പറഞ്ഞ് മതിയാവുകയുള്ളൂ. കാരണം നമ്മുടെ പള്ളികളിൽ പണം കൂടിക്കൂടി വരിക. വിശുദ്ധ ബാബാജിമേനി, ക്ഷമിക്കണം, ഞാൻ രണ്ടു പ്രാവശ്യം നമ്മുടെ പുരോഹിതൻ മാസികയിലെ ലേഖനം എഴുതി, നമ്മുടെ പള്ളികളിൽ പണം കൂടിക്കൂടി വരിക. അല്ല, അച്ഛന്മാർ പറയട്ടെ, അല്ലാതെ പറയട്ടെ, എനിക്കറിയാം 50 വർഷം മുമ്പ് ഞങ്ങളുടെ വടക്കൻകുളൂർ പള്ളി വലിയ സാമാന്യം വലിയ പള്ളിയാണ്, അത് ദാരിദ്ര്യം വരുന്ന അവിടെ ഒരു കാര്യം നടത്താൻ അവർ പണമില്ല. ഇപ്പൊ നമ്മുടെ കൊച്ചു പള്ളികളിൽ പോലും പണം ഇഷ്ടം പോലെ വരികയാണ്. ഈ പണം എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ജനങ്ങൾക്ക് വലിയ ബോധ്യമില്ല, നമ്മുടെ അച്ഛന്മാർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ട് കുറേയൊക്കെ കെട്ടിടങ്ങളൊക്കെ പണിയും, കുറെ അത് പണിയും, ആംബുലൻസ് വാങ്ങും, പക്ഷേ എന്ത് അവസാനം? ഈ പണം വീണ്ടും പണം വരും, അടുത്ത വർഷം വീണ്ടും പണം കൂടുതലും. ഇങ്ങനെ വരുന്ന പണത്തെ എങ്ങനെയാണ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മുടെ സഭാതലത്തിൽ വിചിന്തനം ചെയ്യുകയും വ്യക്തമായ നിർദ്ദേശം പള്ളി വികാരിമാർക്കും സൈക്കാരന്മാർക്കും ജനങ്ങൾക്ക് പൊതുവായി നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുകയും ആ സമൂഹത്തെയും നമ്മുടെ പരിസ്ഥിതിയെയും ഒക്കെ നശിപ്പിക്കുന്ന തായി തീരുകയും ചെയ്യും. നമ്മുടെ സന്യാസ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് സന്യാസ ജീവിതം നേരെ തിരിച്ചാണ്. ഒരു സന്യാസിയും പരിസ്ഥിതിയെ നശിപ്പിച്ചതായിട്ടുള്ള ഒരു പരാതി ഇതുവരെയും വന്നിട്ടില്ല. മാത്രവുമല്ല, സന്യാസ പ്രസ്ഥാനമാണ് ഇന്ന് അതിന്റെ അസറ്റിസിസം, അതിന്റെ തപോനിഷ്ഠയാണ് നമ്മുടെ ഇന്നത്തെ ലോക കൺസ്യൂമറിസ്റ്റ് കൾച്ചറിൽ നിന്ന് വിമോചനം നൽകാൻ നമ്മെ സഹായിക്കുന്ന ഒരു ശക്തി എന്ന് മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളും പറയുന്നുണ്ട്. വലിയ സാമ്പത്തിക വിദഗ്ധന്മാരും വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ നോക്കുമ്പോൾ കാണുന്നത് ഈ മതത്തിന്റെ ഉള്ളിലുള്ള ഈ ഒരു പരിത്യജിക്കാനുള്ള ത്യജി എല്ലാം ഉപേക്ഷിക്കാനുള്ള നമ്മുടെ ആവശ്യങ്ങളെ ഏറ്റവും കുറച്ചു കുറച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു ശ്രമം, അതാണ് നമ്മുടെ ലോകത്തിന് ഇന്ന് രക്ഷ നൽകാനുള്ള ഒരു വഴി എന്നവരൊക്കെ പറയുന്നു. ഇതൊക്കെ ഈ സന്ദർഭത്തിൽ അന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനായ മാത്യു സ്വാമിജൻ സജീവന, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളും ധ്യാനങ്ങളും എല്ലാറ്റിനുപരി മൗനവും നമ്മുടെ ജനങ്ങൾക്ക് തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ ആളുകൾ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നല്ല ശിഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സന്ദേശം നമ്മുടെ സഭ വളരെ ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ ആശ്രമങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവകകളും, അത് ഗൃഹസ്ഥാശ്രമികളാണെങ്കിലും സന്യാസിമാരാണെങ്കിലും, എല്ലാവരും അത് കേൾക്കുകയും ഒരു പുതിയ സംസ്കാരത്തിന്റെ പ്രതീകമായി മലങ്കര ഓർത്തഡോക്സ് സഭ ഇവിടെ തീരുകയും ചെയ്യണം എന്നാണ് അംബാച്ചൻ നൽകുന്ന സന്ദേശം എന്ന് എന്റെ അടിയ മനസ്സിൽ തോന്നിയത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. അംബാച്ചന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.